നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. എം സി ബി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികളെ രണ്ടാം കിട യാത്രക്കാരായി കാണുന്ന സ്വകാര്യ ബസ് ജീവനക്കാർക്ക് മുന്നറിയിപ്പുമായി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ. മഞ്ചേരി നെല്ലിപ്പറമ്പിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞിട്ട് താക്കീത്. കാർഷിക സമൃദ്ധി വിളിച്ചോതി വണ്ടൂർ പനമ്പോയിലിൽ കളപൂട്ട് മത്സരം. വിശദമായ വാർത്തകളിലേക്ക്. വിദ്യാർത്ഥികളെ രണ്ടാം കിട യാത്രക്കാരായി കാണുന്ന സ്വകാര്യ ബസ് ജീവനക്കാർക്ക് താക്കീതുമായി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രക്ഷോഭം. മഞ്ചേരി നെല്ലിപ്പറമ്പിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു നിർത്തിയായിരുന്നു സമരം. ജീവനക്കാർക്ക് താക്കീത് നൽകാനും പ്രവർത്തകർ മറന്നില്ല. യാത്രാ സൗജന്യം പറ്റുന്ന വിദ്യാർത്ഥികളെ രണ്ടാം കിട യാത്രക്കാരായി പരിഗണിക്കരുതെന്ന സർക്കാർ നിർദ്ദേശം നിലനിൽക്കെ തന്നെയാണ് വിദ്യാർത്ഥിയുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്ത് പല സ്വകാര്യ ബസ്സുകളിലെയും ജീവനക്കാർ പെരുമാറുന്നതെന്ന ആക്ഷേപം ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് മഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ സംയുക്തമായി പ്രക്ഷോഭത്തിന് രംഗത്തെത്തിയത്. നിരവധി വിദ്യാർത്ഥികൾ യാത്രയ്ക്കായി സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന മഞ്ചേരി നെല്ലിപ്പറമ്പിൽ വിദ്യാർത്ഥികളെ ബസ്സുകൾ കയറ്റുന്നില്ല എന്ന പരാതി വ്യാപകമായിരുന്നു. ഇവിടെ ബസ്സുകൾ തടഞ്ഞു നിർത്തി പ്രവർത്തകർ ജീവനക്കാർക്ക് താക്കീത് നൽകി. മഞ്ചേരി നെല്ലിപ്പറമ്പ് ഈ ജംഗ്ഷനിലെ അരികോട് ഭാഗത്തോട്ടും അതേപോലെ കാവന്നൂർ ഭാഗത്തോട്ടും പോകുന്ന കുട്ടികൾക്കുള്ള അവകാശങ്ങൾ, വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷനെ ഭയന്നുകൊണ്ട് ഇവിടുത്തെ ബസ് ജീവനക്കാർ ബസ് നിർത്താതെ പോകുന്ന ഈ അലംഭാവത്തിനെതിരെ അതിശക്തമായി കെ എസ് യുവും മഞ്ചേരിയിലെ കെ എസ് യു മണ്ഡലം കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസും വളരെ ശക്തമായി സമര പരിപാടിയിലേക്ക് നീങ്ങുകയാണ്. ഇത് ഒരു സൂചന മാത്രമാണ്. കെ എസ് യു ജില്ലാ സെക്രട്ടറി ഇ കെ അൻഷിദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റാഷിദ് വട്ടപ്പാറ, ഷാൻ കൊടവണ്ടി, മുസമ്മിൻ വീമ്പൂർ, നിസാർ, ദീപു പാലക്കുളം, ഷൈജൽ എരിക്കുന്നൻ, ഷാജു മാടായി, നിസാർ പുല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സി പി ഐ എമ്മിൽ ചേർന്ന വനിതാ ലീഗ് നേതാവിനും മറ്റ് അംഗങ്ങൾക്കും സ്വീകരണം നൽകി. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കോരാടൻ റംല, തവളെങ്ങൽ ആയിഷ, എസ് ടി യു ജില്ലാ കൗൺസിൽ അംഗം അബ്ദുസമ്മദ് എന്നിവർക്കാണ് അങ്ങാടിപ്പുറത്ത് സ്വീകരണം നൽകിയത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും വനിതാ ലീഗ് നേതാവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ കോറാടൻ റംല, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം തവളേങ്ങൽ ആയിഷ, എസ് ടി യു ജില്ലാ കൗൺസിലർ തവളേങ്ങൽ അബ്ദുൾ സമദ് എന്നിവർ കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഇവർക്ക് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ സ്വീകരണം നൽകി. അങ്ങാടിപ്പുറം കല്യാണി കല്യാണ മണ്ഡപത്തിൽ തിങ്ങിനിറഞ്ഞ പാർട്ടി പ്രവർത്തകരെ സാക്ഷിയാക്കി ഇവരെ സി പി എം സ്വീകരിച്ചു. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പാലോളി മുഹമ്മദ് കുട്ടി സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് കോറാടൻ റംല അടക്കമുള്ളവർ മുസ്ലിം ലീഗ് വിട്ടുപോകുന്നതെന്നും സി പി എം കാലഘട്ടത്തിന് അനിവാര്യമായ പാർട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവർ സി പി ഐ എമ്മിൽ ചേർന്നതെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം ടി കെ റഷീദ് അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ, മംഗള ഏരിയ സെക്രട്ടറി സി കെ അബ്ദുള്ള നവാസ്, മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പി സുമതി, സി പി എം ഏരിയ കമ്മിറ്റി അംഗം എ ഹരിലാൽ, എൽ സി സെക്രട്ടറി കെ ടി നാരായണൻ, അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഒ കേശവൻ, പെരുന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പത്മജ, ഡോക്ടർ എ മുഹമ്മദ്, പി പത്മനാഭൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വാഗ്ദാനങ്ങൾ നൽകിയതുകൊണ്ടോ സ്ഥാനമാനങ്ങൾ മോഹിച്ചോ അല്ല സി പി എമ്മിലേക്ക് വന്നതെന്ന് കോറഡർ റംല പറഞ്ഞു. ഉണർന്നു പ്രവർത്തിക്കാൻ ഏറ്റവും നല്ല പാർട്ടി ആയതുകൊണ്ടാണ് സി പി എമ്മിൽ ചേർന്നതെന്നും സോഷ്യൽ മീഡിയകളിലൂടെ ഉള്ള അപവാദ പ്രചരണങ്ങൾ മുഖവിലിക്കെടുക്കുന്നില്ല എന്നും അവർ വ്യക്തമാക്കി. ഫാസിസ്റ്റ് ശക്തികൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നത്. തീർച്ചയായിട്ടും ഇടതു മുന്നണി അതിനുള്ള ഒരു പാർട്ടിയാണ്, അതിന് എനിക്ക് അവസരം തരുമെന്നതിൽ യാതൊരു സംശയമില്ല. ആരും അല്ലെങ്കിൽ എങ്ങനെയാവും വരുന്ന സ്ഥാനം തരാതെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, 5 കൊല്ലത്തിനുള്ളത് 2.5 കൊല്ലം ഒരു പ്രസിഡന്റിന്, 2.5 കൊല്ലം വേറൊരാൾക്ക് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുമ്പോൾ അതിലൊക്കെ നിരാശപ്പെട്ട് അല്ലെങ്കിൽ വിദ്വേഷം വെച്ചുകൊണ്ടൊക്കെ പാർട്ടി മാറലുണ്ട്. പക്ഷേ ഇത് ആരും കാണാത്തതാണ്. ഒരു വിമർശനവും പാർട്ടിയോടില്ലാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവാൻ ഇതാണ് നല്ല പാർട്ടി. ഇനി സമയം വൈകിച്ചുകൂടാ, ഇപ്പം തന്നെ പ്രവർത്തി വൈകി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധി സ്മൃതി സദസ് സംഘടിപ്പിച്ചു. ടൗണിൽ നടന്ന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന പാർട്ടി പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. എത്രയോ ഒത്തുതീർപ്പ് സമ്മേളനങ്ങളിലൂടെ, എത്രയോ ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ
ബ്രിട്ടീഷുകാർ കോൺഗ്രസിന് അധികാരം കൈമാറാൻ തയ്യാറായിരുന്നു. പക്ഷേ അതൊന്നും അന്നൊന്നും വേണ്ടാതെ സമ്പൂർണമായ സ്വാതന്ത്ര്യം, അതാണ് സ്വരാജ് എന്ന ആശയം നമ്മൾ മുന്നോട്ട് വെച്ചത്. പരിപൂർണമായ മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം വേണം, ആ സ്വാതന്ത്ര്യത്തിൽ മതപരമായ സ്വാതന്ത്ര്യം വേണം, ആ സ്വാതന്ത്ര്യത്തിൽ സാമൂഹ്യമായ സ്വാതന്ത്ര്യങ്ങൾ വേണം, ആ സ്വാതന്ത്ര്യത്തിൽ ആ സാമ്പത്തികമായ സ്വാതന്ത്ര്യവും വേണം, മനുഷ്യന്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യം. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് നീണ്ടുപോയത്. അതുകൊണ്ടാണ് 885 രൂപീകൃതമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് 62 വർഷക്കാലമാണ് പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ അധികാരത്തിന് വേണ്ടി മാത്രം രൂപീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. എങ്ങനെയെങ്കിലും ഒരു 4 ആളെ സംഘടിപ്പിച്ച് കുറച്ച് തോക്കോ കല്ലോ കവണയോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുത്ത് ഇരുട്ടിന്റെ മറവിൽ പതിയിരുന്ന് ആളുകളെ പേടിപ്പിച്ച് ആളുകളെ ആട്ടിപ്പായിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അധികാരം കെട്ടിയെടുത്ത് അങ്ങനെ ആളുകളെ ഭരണമെന്ന പേരിൽ സ്വേച്ഛാധിപത്യം അടിച്ചേൽപ്പിച്ച് ഏകാധിപത്യം ആസ്വദിക്കുവാനുള്ള ഒരു രാഷ്ട്രീയമല്ല കോൺഗ്രസ്. ചടങ്ങിൽ 41 മുതിർന്ന നേതാക്കളെ ആദരിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് കാളികാവ് ബ്ലോക്ക് അംഗം മധു ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് TP ഗോപാലകൃഷ്ണൻ, KC കുഞ്ഞു മുഹമ്മദ്, NA മുബാറക് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. കീഴാറ്റൂർ പഞ്ചായത്ത് കുടുംബശ്രീ അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓടിച്ചോട് നടന്ന ദിനാചരണം ട്രാൻസ്ജെൻഡർ റിയ ഇഷ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണം ആചരിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന അയൽക്കൂട്ടാംഗത്തെ ആദരിക്കുകയും ചെയ്തു. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ സ്ത്രീകൾ മുന്നോട്ട് വരുംതോറും കുറയുമെന്നും കൂടുതൽ ഉയരങ്ങൾ കൈയടക്കാനാകുമെന്നും വനിതാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് ട്രാൻസ്ജെൻഡർ റിയ ഇഷ പറഞ്ഞു. കാരണം മലപ്പുറത്ത് ഞാൻ വരുന്നതിൽ 4 വർഷം വരുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു കാറ്റഗറീസ് ഇല്ലാണ്. ഇവരൊക്കെ ബാംഗ്ലൂരാണ് എന്നുള്ളത് ജനങ്ങൾ എന്ത് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഞാൻ വളർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ മുമ്പോട്ട് വരാൻ മാത്രം ശ്രമിച്ചാൽ മതി അല്ലേ. എല്ലാം മറികടന്ന് മുമ്പോട്ട് ഞാൻ എന്റെ കഴിവ് എന്താണ് അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് മാത്രം നമ്മൾ മനസ്സിൽ കണ്ട് അത് ചെയ്യാൻ പഠിച്ചാൽ മതി. എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഓൾറെഡി ബോൾഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. നിങ്ങൾ എന്ത് കാര്യത്തിൽ നിങ്ങൾ മുമ്പോട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ്. അതേസമയത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ അവര് ചിലപ്പം ഇതിനോളം വളർന്നിട്ടുണ്ടാവില്ല, നിങ്ങളത്ര പോലും വളർന്നിട്ടുണ്ടാവില്ല. അപ്പം അവരെ മുമ്പോട്ട് കൊണ്ടുവന്ന് സമൂഹത്തിന്റെ ഭാഗമാക്കാൻ അല്ലെ നിങ്ങളൊരാളാക്കാൻ ശ്രമിക്കുക നിങ്ങൾ. അതാണ് എനിക്ക് വനിതാ. ചടങ്ങിൽ കീഴാറ്റൂർ CDS കീഴിലെ സംഘകൃഷി ഗ്രൂപ്പുകൾക്കുള്ള ഇൻസെന്റീവ് വിതരണവും ലിങ്കേജ് വായ്പ എടുത്ത അയൽക്കൂട്ടാംഗങ്ങൾക്കുള്ള മാച്ചിങ് ഗ്രാന്റ് വിതരണവും നടന്നു. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസീത മണിയാണി അധ്യക്ഷത വഹിച്ചു. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി NK താഹിറ, ബ്ലോക്ക് കോഓർഡിനേറ്റർ ജീന വിജയൻ, കമ്മ്യൂണിറ്റി കൗൺസിലർ PFEBINA, CDS പ്രസിഡന്റ് N. സൈനബ, വൈസ് പ്രസിഡന്റ് ബിന്ദു മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രളയ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മാനവിക മുഖം പകർന്നുള്ള ഇളങ്കൂർ PMSA ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു. പ്രളയം അതിജീവിച്ച കുടുംബങ്ങൾക്ക് ഉപജീവനത്തിനുള്ള പദ്ധതിയാണ് വിദ്യാലയം പ്രാവർത്തികമാക്കുന്നത്. പ്രളയം തകർത്തെറിഞ്ഞ നിലമ്പൂരിലെ പാതാർ കവളപ്പാറ മേഖലയിലെ കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഇളങ്കൂർ CPSA ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചത്. ഉപജീവനം എന്ന് പേരിട്ട പദ്ധതിയിലൂടെ മേഖലയിലെ കുടുംബങ്ങൾക്ക് നിത്യവരുമാനം ഉറപ്പാക്കുന്ന വിവിധ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. NSS സ്കൗട്ട് ആൻഡ് ഗേഡ്സ് കേഡറ്റുകളാണ് പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രളയബാധിതരായ 8 കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീനുകളും 6 കുടുംബങ്ങൾക്ക് ഓരോ ജോഡി ആടുകളും വിതരണം ചെയ്തു. വിദ്യാലയ അങ്കണത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഏലാമ്പ്ര ബാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു. NSS സ്കൗട്ട് ആൻഡ് ഗേഡ്സ് പ്രോഗ്രാം ഓഫീസർമാരായ P. രജീഷ്, K. സന്തോഷ്, C. ചിത്രലേഖ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്കൂൾ മാനേജർ നീലകണ്ഠൻ നമ്പൂതിരി, പ്രിൻസിപ്പാൾ N. കൃഷ്ണദാസ്, പ്രധാനാധ്യാപിക V. ജയശ്രീ, ഷീജ നാരായണൻ, MT. കാർത്തികേയൻ, V. പി. ശ്രീകാന്ത് എന്നിവർ പ്രസംഗിച്ചു. പാണ്ടിക്കാട് ടൗണിലെ അഴുക്കുചാൽ അടഞ്ഞത് ഗതാഗതത്തിനും കാൽനട യാത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം ശക്തമായി പെയ്ത മഴയിൽ അഴുക്കുചാലിലെത്തിയ വെള്ളം റോഡിലേക്കാണ് പരന്നൊഴുകിയത്. ഇതുമൂലം പാണ്ടിക്കാട് മഞ്ചേരി റോഡിൽ ഏറെ നേരം ഗതാഗതക്കുരുക്ക് ഉണ്ടായി. കാൽനട യാത്രക്കാരും ഏറെ പ്രയാസത്തിലായി. ടിക്കറ്റ്
പാണ്ടിക്കാട് ടൗണിൽ അഴുക്കുചാലുകളുടെ സ്വച്ഛാവസ്ഥ മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ തുടരുകയാണ്. ചൊവ്വാഴ്ച ഉച്ചയോടെ പെയ്ത കനത്ത മഴയിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തെ അഴുക്കുചാലുകൾ കവിഞ്ഞൊഴുകിയതിനാൽ കാൽനട വാഹനയാത്രക്കാരും വ്യാപാരികളും ഏറെ ദുരിതത്തിലായി. ഇതുമൂലമുണ്ടായ ഗതാഗതക്കുരുക്ക് പോലീസെത്തി വാഹനങ്ങൾ നിയന്ത്രിച്ചതിന് ശേഷമാണ് ഒഴിവായത്. കഴിഞ്ഞ വർഷത്തെ റോഡ് ഓവിസാൻ നിർമ്മാണത്തിൽ വന്ന അപാകതയാണ് ഈ പ്രാവശ്യത്തെ ഇങ്ങനെയുള്ള വെള്ളക്കെട്ട് ജനങ്ങൾക്ക് ഇത്രമാത്രം ദുരിതമുണ്ടാകാൻ കാരണം. ഇവിടെ നിയോസിൽ വരുന്ന ആളുകളും അതുപോലെ തന്നെ റോഡിലൂടെ യാത്രക്കാരും ഇവിടുത്തെ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സും ഇവിടെയുള്ള കടയുള്ള കടക്കാരും എല്ലാം വളരെ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യമാണ്. ഓരോ മഴ വരുമ്പോൾ ഇവിടെ ഈ നിയോ ഹൗസിന് മുൻവശമുള്ള ഈ ഓവിസാല് കൃത്യമായി നിർമ്മിച്ചത് അന്ന് ഈ റോഡ് നിർമ്മാണത്തിന് ആളുകൾ അവിടെ വെച്ചിട്ട് അതിൻ്റെ പണി നിർത്തിക്കൊണ്ട് വെള്ളം പുറത്തേക്ക് തള്ളി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് ഇന്ന് ഇങ്ങനെ വെള്ളക്കെട്ട് ഇവിടെ വരാനുള്ള സാഹചര്യം. അതിവിടെ കടന്നു വരുന്ന പുറം ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളം ഹോസ്പിറ്റൽ ഉൾവഴി പുറത്തേക്ക് വന്നിട്ട് അത് നേരെ റോഡിലേക്ക് കടന്ന് റോഡിലേക്ക് വ്യാപിക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ അന്ന് ഈ റോഡ് ഓവുചാൽ നിർമ്മാണത്തിൽ ഞങ്ങൾ അന്ന് ഈ അപാകത്തെ ചൂണ്ടിക്കാണിച്ചാണ് അവിടെ വെച്ചിട്ട് ഈ ഓവുചാലിൻ്റെ നിർമ്മാണം തടഞ്ഞു വെച്ചുകൊണ്ട് അവിടെ നിർത്തലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം പുറത്തേക്ക് വരുന്ന സാഹചര്യവും ഇതുപോലെയുള്ള ദുരിതവും ഉണ്ടാവുമെന്ന് ഞങ്ങളൊന്ന് സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അന്ന് അതിന് ഒട്ടും വില കൽപ്പിക്കാതെ അന്ന് ആ നിർമ്മാണം അങ്ങനെ നിർമ്മിച്ചുകൊണ്ട് അവിടെ വെച്ച് അവസാനിപ്പിച്ചുകൊണ്ടും വെള്ളം തൊട്ടപ്പുറത്തുള്ള ഓവുചാലിലൂടെ കടന്നു പോവാതെ വെള്ളം റോഡിലേക്ക് കടന്നു വരികയും ഇതുപോലെ വെള്ളം കടകളിലേക്ക് കയറി വരികയാണ്. ഈ വെള്ളം വളരെ മാലിന്യമായ വെള്ളവുമാണ് അതിനപ്പുറം ഏഴജന്തുക്കൾ അടക്കമുള്ള കടയിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലതവണ നമ്മളിതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി പലതരത്തിലുള്ള പരാതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉന്നത അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഇതിന് അവിടെ ഒരു സ്ലാബ് ഇട്ടുകൊണ്ട് ആ വെള്ളം പുറത്തേക്ക് ഒഴുകി വരാതെ ഓവുചാൽ വഴി കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വരും കാലങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം ഈ ഭാഗത്തുള്ള പരിസരവാസികളും അതുപോലെ തന്നെ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സും ഇവിടെയുള്ള വ്യാപാരികളും ചേർന്ന് നടത്തുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പാണ്ടിക്കാട് ജംഗ്ഷനിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും വിവിധ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് പരിഹരിച്ചിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മഞ്ചേരി റോഡിലെ അഴുക്കുചാൽ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. വണ്ടൂർ കൂരാട് പനമ്പോലിൽ നടന്ന കാളപൂട്ട് മത്സരം ഇന്നലകളിലെ കാർഷിക സമൃദ്ധി വിളിച്ചോതി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സമാഹരിക്കുന്നതിന് നടത്തിയ മത്സരം കാണാൻ നിരവധി പേർ തടിച്ചുകൂടി. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുത്ത 68 ജോഡി കാളകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വാശിയേറിയ മത്സരത്തിൽ സി ടി മുഹമ്മദ് ഹാജി പൊട്ടച്ചിറ ഒന്നാം സ്ഥാനവും അൽസഹാൻ ഡയറി ഫാം ആക്കോട്, മങ്ങാടൻ കുഞ്ഞുട്ടി പറമ്പിലങ്ങാടി തുടങ്ങിയവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ലഭിച്ച പണം ഉപയോഗിച്ച് നിലമ്പൂർ പാതാറിൽ ഒരു വീടും ബാക്കി നാട്ടിലെ ദുരിതാശ്വാസത്തിനും വിനിയോഗിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. നേരം ഇരുട്ടിയതോടെ ഫ്ലഡ് ലൈറ്റ് സംവിധാനവും ഏർപ്പെടുത്തിയിരുന്നു. കരുവാരുകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കായികമേളയ്ക്കെതിരെ പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഗ്രൗണ്ടിൽ മത്സരങ്ങൾ നടത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെന്ന് കാണിച്ച് നാട്ടുകാർ പ്രധാനാധ്യാപകനും വണ്ടൂർ AEIക്കും പരാതി നൽകി. ചൊവ്വാഴ്ചയാണ് സ്കൂൾ ഗ്രൗണ്ടിൽ കായികമേള തുടങ്ങിയത്. ചൊവ്വാഴ്ചയാണ് കരുവാരുകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള തുടങ്ങിയത്. വണ്ടൂർ സബ് ജില്ലാ മത്സരത്തിൽ സ്കൂൾ തല വിജയികളാണ് പങ്കെടുക്കുക. എന്നാൽ ചെളി നിറഞ്ഞ മൈതാനത്ത് മത്സരങ്ങൾ നടത്താൻ പാടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. സുഖമായി മത്സരം നടത്താൻ സ്കൂൾ അധികൃതർ മറ്റൊരു ദിവസം കണ്ടെത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മത്സരങ്ങൾ ചൊവ്വാഴ്ച വൈകിട്ട് വരെ തുടരുന്നത് കൂടുതൽ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കരുവാരുകുണ്ട്. രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിൽ യൂത്ത് കോൺഗ്രസ് വണ്ടൂരിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. കരുണാലയപ്പടിയിൽ ടർഫ് സ്റ്റോഡിയത്തിൽ നടന്ന മത്സരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KT അജ്മൽ ഉദ്ഘാടനം ചെയ്തു. 30 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 71st ജന്മദിനത്തോടനുബന്ധിച്ചാണ്
പാർലമെന്റ് മണ്ഡലത്തിലെ 30 ടീമുകളെ ഉൾപ്പെടുത്തി മത്സരങ്ങൾ നടത്തിയത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 75th ജന്മദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് വയനാട് പാർലമെന്റ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് ഇന്ന് ആധുനിക രീതിയിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയമായ ടർഫ് സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വയനാട് പാർലമെൻറ്റിൻ്റെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുമായിക്കൊണ്ട് 30 ടീമുകൾ പങ്കെടുക്കുന്ന മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരവാഹികളായ ഇ കെ അഫ്ലഹ, കുന്നത്ത് റിദ്വാൻ, വി കെ പ്രണവ്, കെ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. രാത്രി 7 തുടക്കമായ മത്സരങ്ങൾ പുലർച്ചെ 3 വരെ നീണ്ടു. വാശിയേറിയ മത്സരത്തിൽ പ്രിയദർശിനി ശാന്തിനഗർ ജേതാക്കളായി. വിജയികൾക്ക് 1 സമ്മാനമായി മുട്ടനാടിനെയും ട്രോഫിയും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. എടപ്പറ്റ ഏപ്പിക്കാട് കല്ലാമ്പാറയിലെ ഇളമ്പിലാവിൽ മുസ്തഫ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. കബറടക്കം ബുധനാഴ്ച രാവിലെ 10 ഏപ്പിക്കാട് ജുമാ മസ്ജിദ് കബർസ്ഥാനം. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാർത്ഥികളെ രണ്ടാംകിട യാത്രക്കാരായി കാണുന്ന സ്വകാര്യ ബസ് ജീവനക്കാർക്ക് മുന്നറിയിപ്പുമായി യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ. മഞ്ചേരി നെല്ലിപ്പറമ്പിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞിട്ട് താക്കീത്. കാർഷിക സമൃദ്ധി വിളിച്ചോതി വണ്ടൂർ പനമ്പോയിലിൽ കളപൂട്ട് മത്സരം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.